ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വാട്സപ്പിലെ 6 ഫീച്ചേഴ്സ് ആണ്. ഈ 6 ഫീച്ചേഴ്സ് കൊണ്ട് വാട്സപ്പ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ നമ്മൾ ഫീച്ചേഴ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ കഴിഞ്ഞ വീഡിയോസിനൊക്കെ തന്ന സപ്പോർട്ടിന് വളരെ താങ്ക്സ് ഉണ്ട് കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഫസ്റ്റ് ഫീച്ചേഴ്സിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ് വാട്സപ്പ് തുറക്കാണ്. ഇപ്പോൾ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരാൾക്ക് വോയിസ് മെസ്സേജ് അയക്കണം എന്ന് വിചാരിക്കും. അപ്പോൾ വോയിസ് മെസ്സേജ് അയക്കണമെങ്കിൽ നമ്മളിവിടെ ലോങ് പ്രസ് ചെയ്യും. എന്നിട്ട് നമുക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് വിടും. വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മെസ്സേജ് എന്തുട്ടെ പറഞ്ഞു നമുക്ക് സെൻഡ് ആയതിനു ശേഷം മാത്രമാണ് വായിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഇതിൽ പറഞ്ഞാൽ നമ്മൾ മെസ്സേജ് സെൻഡ് ചെയ്യാൻ മുന്നേ എങ്ങനെ നമ്മൾ പറഞ്ഞത് റെക്കോർഡ് ചെയ്ത് അല്ലെങ്കിൽ സെൻഡ് ചെയ്ത വോയിസ് മെസ്സേജ് എങ്ങനെ കേൾക്കാം എന്നാണ്. അതിനുശേഷം അതിൻ്റെ വല്ല കറപ്ഷൻ ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ നമുക്ക് എന്താ ചെയ്യണമെന്ന് നമ്മൾ ലോങ് പ്രസ് ചെയ്തതിന് ശേഷം ഇത് റെക്കോർഡ് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക, മേലേക്കായിട്ട് സെൻഡ് ചെയ്യും. അപ്പോൾ അത് റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുക. അതിനുശേഷം നമ്മൾ ഈ മെസ്സേജ് നമ്മൾ പറയാനുള്ളതൊക്കെ പറഞ്ഞതിന് ശേഷം എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് വരിക, ജസ്റ്റ് ബാക്ക് വരിക. ജാക്ക് ബാക്ക് വന്നതിന് ശേഷം വീണ്ടും അത് തുറക്കുക. ആ മെസ്സേജിൻ്റെ ആർക്കാണ് മെസ്സേജ് അത് തുറക്കുക. തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ പ്ലേ ഓപ്ഷൻ കേൾക്കാനുള്ള ഓപ്ഷൻ കിട്ടും. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പറഞ്ഞതൊക്കെ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം സെൻഡ് കൊടുത്താൽ മതി. ഇൻ കേസ് വല്ല തെറ്റുണ്ടെങ്കിൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ നമുക്ക് ഡെലിറ്റ് ഓപ്ഷൻ ഉണ്ട്. ഡെലിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പറഞ്ഞത് ഡെലിറ്റ് ആയി പോകും. അപ്പോൾ ഈ ഫീച്ചർ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. നിങ്ങൾ സ്റ്റിക്കേഴ്സ് ഒക്കെ കുറേ ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങളുടെ ഫോട്ടോ എങ്ങനെ സ്റ്റിക്കറായിട്ട് യൂസ് ചെയ്യാം, അതിന് ഞാൻ സിമ്പിളായിട്ട് ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് യൂസ് ചെയ്യേണ്ടത് ഗൂഗിൾ കീബോർഡാണ്. അതിൻ്റെ ഉള്ളിൽ സ്റ്റിക്കേഴ്സിൻ്റെ ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ സ്റ്റിക്കേഴ്സിൻ്റെ ഓപ്ഷനിലൂടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു പ്ലസ് എന്നൊരു ഇത് കാണാൻ സാധിക്കും. അത് പ്ലസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മേലെ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അപ്പോൾ നമ്മുടെ ഫോട്ടോ ചോദിക്കും. അപ്പോൾ നമ്മുടെ ഫോട്ടോ ജസ്റ്റ് അവരെടുക്കാൻ ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ നമ്മൾ ആ ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോ എടുത്തു. ഇനി ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്കത് ലോഡാവാനായിട്ട് ടൈം എടുക്കും. ലോഡായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സ്റ്റിക്കേഴ്സ് കാണിക്കും. നമ്മുടെ എക്സാക്ട് ഫിക്സ് ഇതല്ല, പിന്നെ നെറ്റ് ഇത് സ്ലോ ആണ്. ഇപ്പോൾ കണ്ടല്ലോ, നമ്മുടെ എക്സാക്റ്റ് അല്ല എന്നാലും ഓൾമോസ്റ്റ് നമ്മുടെ മാതിരി ചായയുള്ള ഒരു ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റിക്കേഴ്സ് വരും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക, അത് കഴിഞ്ഞ് ഷോ കൊടുക്കുക. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ തന്നെ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനനുസരിച്ച് നമുക്ക് ഫോട്ടോ നമ്മുടെ ഓൾമോസ്റ്റ് നമ്മുടെ മുഖം തന്നെയായിരിക്കും ഫീച്ചറിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഉള്ള കസ്റ്റമൈസിൽ പോയതിന് ശേഷം ഓരോന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒന്ന് വേണമെങ്കിൽ ഒന്നും കൂടി അതിൻ്റെ ഉള്ള ഹെയറും എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഉള്ളിൽ ഷോർട്ട് ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും എല്ലാവർക്കും ഒരു സെൻഡ് ചെയ്യാനും. നമ്മുടെ തന്നെ ഒരു നമ്മുടെ ഒരു ചായയുള്ള സ്റ്റിക്കേഴ്സൊക്കെ അയക്കുമ്പോൾ വളരെ കാണാനും എല്ലാവരും രസമായിരിക്കും. അപ്പോൾ അടുത്ത ഫീച്ചറിലേക്ക് ഞാൻ കടക്കുകയാണ്. അടുത്ത ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരാൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ അവർ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് റിപ്ലൈ തന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഒരു വീട്ടിലൊരു ഫാമിലി ഫംഗ്ഷനിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഈ മെസ്സേജിൻ്റെ ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് വരുന്ന മെസ്സേജുകൾക്ക് ഒരു കോൺവെർസേഷന് ഒരു ട്യൂൺ വന്നുകൊണ്ടിരിക്കും. ടിക് 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 നമ്മൾ ഈ റിപ്ലൈകൾക്കൊക്കെ ഇങ്ങനെ മെസ്സേജുകൾക്ക് ഒരു ട്യൂൺ വന്നുകൊണ്ടിരിക്കും. അതിപ്പോൾ പലരും വീട്ടിലേക്ക് ചോദിക്കും, ആർക്കാണ് എത്ര മെസ്സേജ് അയക്കണേന്ന്. ആ ചോദ്യം ഒഴിവാക്കാനുള്ള ഒരു ട്രിക്കാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അതിനൊന്നുമില്ല, നിങ്ങൾ ഇതിൻ്റെ ഉള്ള സെറ്റിങ്സിൽ പോവുക. അതിനുശേഷം നോട്ടിഫിക്കേഷൻ സെറ്റിങ്സ് ഉണ്ടായിരിക്കും. നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്താൽ കോൺവെർസേഷൻ ടൂൺസ് എന്നുള്ളത് ഉണ്ടായിരിക്കും, ഇൻകമ്മിങ് ആൻഡ് ഗോയിങ്. അത് നിങ്ങൾ ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ട്യൂണ് ഇനി ഉണ്ടാവില്ല. ഇങ്ങോട്ട് വരുന്നതിൻ്റെ ട്യൂൺ ഉണ്ടാവില്ല, പോകുന്നതിൻ്റെ ട്യൂൺ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇത് മാക്സിമം കുറേ പേർക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത ഫീച്ചർ എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കുറേ പേര് നമ്മുടെ ബ്ലൂടിക്ക് ഓഫ് ചെയ്ത് വയ്ക്കും. നമ്മളിപ്പോൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ റീഡ് ചെയ്ത് മനസ്സിലാവാതിരിക്കാനായിട്ട് ബ്ലൂടിക്ക് ഓഫ് ചെയ്ത് വയ്ക്കുക. അത് നമുക്ക് എങ്ങനെ അവർ റീഡ് ചെയ്തു എന്ന് മനസ്സിലാക്കാം എന്നാണ് ഞാൻ പറഞ്ഞുതരാൻ പറഞ്ഞത്. നമ്മൾ വിചാരിക്കുക അവർ ഇത്ര നേരമായിട്ട് നമ്മൾ മെസ്സേജ് അയച്ച് റീഡ് ചെയ്തിട്ടില്ല എന്ന്. അതിനെന്താ ചെയ്യുന്നത്, നമ്മൾ കുറേ മെസ്സേജ് അയക്കുക, നമുക്ക് അയക്കേണ്ട മെസ്സേജുകളൊക്കെ അയക്കാം, ടെസ്റ്റ് അയക്കാം കേട്ടോ. അതിന് ശേഷം ലാസ്റ്റ് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മൾ എല്ലാ മെസ്സേജ് അയച്ചതിന് ശേഷം അപ്പോൾ എത്ര മെസ്സേജ് അയച്ചാലും അവർ ബ്ലൂടിക്ക് ഓഫ് ചെയ്തുകൊണ്ട് നമ്മൾ മെസ്സേജ് വായിച്ചില്ല നമ്മൾ വിചാരിക്കും. അതിനുശേഷം ലാസ്റ്റ് ഒരു വോയിസ് മെസ്സേജ് ഒന്നും പറയണ്ട, ഒരു 2-5 സെക്കൻഡ് നേരത്തേക്ക് അത് ഓൺ ചെയ്തിട്ട് നമ്മൾ സെൻഡ് അയക്കാം. ഈ സെൻഡ് അയച്ചു കഴിഞ്ഞ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മെസ്സേജ് ഓപ്പൺ ചെയ്തെന്ന് ചോദിക്കുക, ഈ ലാസ്റ്റ് മെസ്സേജ് വോയിസ് മെസ്സേജ് തുറന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബ്ലൂടിക്ക് എന്തായാലും കാണിക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഫക്റ്റീവ് ആണ്. നിങ്ങൾ മെസ്സേജ് അയച്ചതിന് ശേഷം എല്ലാ കണ്ടൻറ്റും നിങ്ങൾക്ക് അയക്കാനുള്ളതൊക്കെ അയച്ചതിന് ശേഷം നിങ്ങൾ ലാസ്റ്റ് ചെയ്യേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്ലൂടിക്ക് ഒരു വോയിസ് മെസ്സേജ് ഒന്നും പറയാത്ത നിങ്ങളൊരു 5 സെക്കൻഡ് എന്തെങ്കിലും അയക്കുക. അതെന്തായാലും അവർ ഓപ്പൺ ചെയ്യുമല്ലോ. ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ബ്ലൂടിക്ക് എന്തായാലും കാണിക്കും.
വോയിസ് മെസ്സേജിന്റെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. ഇനി അടുത്തത് അഞ്ചാമത്തെ ട്രിക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സെക്യൂരിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ഫസ്റ്റ് സെറ്റിംഗ്സിൽ പോയി, ഇവിടെ കാണുന്ന ടിക്കിൽ പോയിട്ട് സെറ്റിംഗ്സ് തുറക്കുക. സെറ്റിംഗ്സ് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അക്കൗണ്ടിൽ പോവുക. അക്കൗണ്ടിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന കാര്യമുണ്ട്. നിങ്ങളെല്ലാവരും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ. നിങ്ങളുടെ വാട്സപ്പ് ഹാക്ക് ആവാതിരിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ. മാക്സിമം ആൾക്കാർ ഇത് വിട്ടുപോകാറുണ്ട് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം അടിയിൽ നിങ്ങൾ എനേബിൾ എന്നുള്ള ഓപ്ഷൻ കാണിക്കും. അതിനുശേഷം ഇത് എന്താണ് യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളിത് വേറെ ആൾക്കാർ നിങ്ങൾ ഈ ഫോണിൽ നിന്ന് ഓഫ് ചെയ്തിട്ട് വേറെ മൊബൈലിൽ തുറക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് ഈ പാസ്വേഡ് ചോദിക്കും. ഇപ്പൊ നിങ്ങൾ നെറ്റിൽ ലാപ്ടോപ്പിൽ നിങ്ങൾ ആക്സസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഈ പാസ്വേഡ് ആവശ്യം. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും നിങ്ങളുടെ വാട്സപ്പ് ഹാക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരിക്കലും ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. ഈ പാസ്വേഡ് അറിഞ്ഞാൽ മാത്രമാണ് ചോദിക്കുള്ളൂ, ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടു വട്ടം ഈ പാസ്വേഡ് അടിച്ചു കൊടുക്കുക. സോറി, ഞാൻ ആ പാസ്വേഡ് അടിച്ചതെന്തൊന്നും ഓർമ്മയില്ല, ഒന്നുകൂടി ബാക്ക് അടിക്കുകയാണ്. അപ്പോൾ നമ്മൾ പാസ്വേഡ്, ഞാനൊരു സിമ്പിളായിട്ട് ഇപ്പോൾ ഒരു തൽക്കാലത്തേക്ക് ഒരു പാസ്വേഡ് അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ 6 പാസ്വേഡ് ഉണ്ട്, 1 2 3 4 5 6 എന്ന് അടിച്ചിട്ട് അടുത്തതിലും 1 2 3 5 4 5 6 അടിക്കുക. അതിനുശേഷം നമ്മുടെ ഇമെയിൽ അടി ചോദിക്കാം. അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ നമ്മൾ ഇനി ഓപ്പൺ ചെയ്യുമ്പോൾ 1 2 3 4 6 ഓപ്പൺ അടിച്ചാൽ മാത്രമാണ് നിങ്ങൾ വേറെ മൊബൈലിൽ ആക്സസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നെറ്റിൽ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ വെബ് വാട്സപ്പ് യൂസ് ചെയ്യുമ്പോഴോ ഈ പാസ്വേഡ് അടിച്ചാൽ മാത്രമാണ് ഇനേബിൾ ചെയ്യുള്ളൂ. അപ്പൊ അടുത്ത ഫീച്ചർ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ എല്ലാ മൊബൈലിലും ഫിംഗർ പ്രിന്റ് ഉണ്ട്. അപ്പൊ ഫിംഗർ പ്രിന്റ് വെച്ചിട്ട് നിങ്ങളുടെ വാട്സപ്പ് അൺലോക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലൊരു ഫീച്ചറാണ്. എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വേറെ ആരും എടുക്കാതിരിക്കും, വാട്സപ്പ് ഒക്കെ പ്രൈവറ്റ് ആയിരിക്കുമല്ലോ. അപ്പൊ മാക്സിമം ആൾക്കാർക്ക് അത് എടുക്കാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ മൊബൈലില് ഫിംഗർ പ്രിന്റ് സെൻസർ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഈ ഫിംഗർ പ്രിന്റ് ഇത് ലോക്ക് ചെയ്യണം. ഇതിന് തേർഡ് പാർട്ടി അപ്ലിക്കേഷൻ ഒന്നും വേണ്ട. ഇതിൻ്റെ ഉള്ളിൽ പ്രൈവസിയിൽ പോവുക. പ്രൈവസിയിൽ പോയി കഴിഞ്ഞാൽ ഏറ്റടിയിലായിട്ട് ഫിംഗർ പ്രിന്റിൽ അൺലോക്ക് ഡിസേബിൾ ആയിട്ട് എടുക്കേണ്ടായിരിക്കും. നിങ്ങളത് ഓൺ ചെയ്തിട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫിംഗർ പ്രിന്റ് വെക്കുക. നമ്മുടെ ഇനി വാട്സപ്പ് തുറക്കുന്ന സമയത്ത് ഇവർ പറഞ്ഞിട്ടുണ്ട് ഇമീഡിയറ്റ് ആയിട്ട് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമീഡിയറ്റ് ആയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിന് ശേഷം ബാക്കിലേക്ക് വരിക. ബാക്കിൽ വന്നതിന് ശേഷം നിങ്ങൾ ഇനി വാട്സപ്പ് തുറക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഫിംഗർ പ്രിന്റ് ചോദിക്കും. അതിനുശേഷം മാത്രമാണ് ഓൺ ആവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ 6 ഫീച്ചറും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയ വീഡിയോയുമായി വരുന്നതുവരെ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുക.